السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മദ്രസയിലെ വിദ്യാർത്ഥികളിലെ പുതുതായി ചേരാൻ വന്ന ഒരു വിദ്യാർത്ഥി ഏകദേശം മദ്രസയിലെ 3ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായമുള്ള ഒരു വിദ്യാർത്ഥി, പക്ഷേ അത്ര മദ്രസാ വിദ്യാഭ്യാസം ലഭിക്കാത്തതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം 1ാം ക്ലാസ്സിൽ ഇരുത്തുകയാണ്. 1ാം ക്ലാസ്സിലെ പഠിത്തം അവസാനിച്ച് ഈ കൊല്ലം ആ പെൺകുട്ടി ഉൾപ്പെടെയുള്ള 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 2ാം ക്ലാസ്സിലേക്ക് വിജയിക്കുകയും ചെയ്തു. ഞാൻ ആ ക്ലാസ്സിൽ കണ്ട ഒരു കാഴ്ച, ആ മുതിർന്ന പ്രായമുള്ള വലിയ ക്ലാസ്സിൽ ഇരിക്കേണ്ടിയിരുന്ന ആ ഒരു പെൺകുട്ടിയായ വിദ്യാർത്ഥി അവളുടെ സ്കൂളിലും അവളുടെ നാട്ടിലും എല്ലാ അർത്ഥത്തിലുമുള്ള കൂട്ടുകാരും ഒക്കെ അവളുടെ പ്രായത്തിലോ അവളേക്കാൾ മുതിർന്ന പ്രായത്തിലോ ഉള്ളവരായിരിക്കെ തന്നെ കേവലം 1 മണിക്കൂർ മാത്രം വന്നിരിക്കുന്ന മദ്രസയിലെ കൂടെ പഠിക്കുന്ന അവളേക്കാൾ പ്രായം കുറഞ്ഞ മക്കള് അവരോടൊപ്പമുള്ള ഒരു പഠന ആ ഒരു ദിവസങ്ങളുടെ 1ാം ക്ലാസ്സിലെ ആ ഒരു വർഷത്തെ അനുഭവത്തിന്റെ ഒരു വ്യത്യാസം, മുതിർന്ന ആ ഒരു പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ആ ഒരു 1ാം ക്ലാസ്സിലെ മക്കളുടെ ആ സ്വഭാവ രീതിയിലേക്ക് ആ പെൺകുട്ടി മാറിപ്പോയി എന്നുള്ളതാണ്. 3ാം ക്ലാസ്സില് 2ാം ക്ലാസ്സിലേക്ക് വിജയിച്ച ഒരവസ്ഥ എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 4ാം ക്ലാസ്സിൽ ഇരിക്കേണ്ട ഒരു പ്രായമാണ്. പക്ഷെ അവൾ പെരുമാറുന്ന രീതി ചെറിയ കുട്ടികളെ പോലെ, അതായത് മദ്രസയിലെ തൻ്റെ സഹവാസികളായിട്ടുള്ള കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അതേ മനോഭാവത്തിലേക്ക് ആ കുട്ടി മാറി എന്നത് വലിയൊരു കാഴ്ച തന്നെയായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചപ്പോ ഞാൻ ചിന്തിച്ചൊരു കാര്യം, പലപ്പോഴായി വലിയ വലിയ ആളുകൾ പറയാറുണ്ട്, ചില കണിശക്കാരായ വാപ്പമാരും ചില കണിശക്കാരായ ഉമ്മമാരുമൊക്കെ അവരുടെ ഉള്ളിലുള്ള ചെറിയ ലാളിത്യമുള്ള സ്വഭാവം കണ്ടു തുടങ്ങിയത് അവരുടെ ചെറുമക്കളെ കളിപ്പിക്കാനും അത് അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പലപ്പോഴായി പലതും മാറണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രയാസമായി നിലകൊള്ളുന്നത് എനിക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വലിയ ദേഷ്യക്കാരനാണ്, എന്റെ ദേഷ്യം എനിക്കൊന്ന് മാറ്റണം എന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഞാന് വല്ലാതെ കരയുന്ന ഒരാളാണ്, എനിക്ക് ഇങ്ങനെ കരച്ചില് മാറ്റണം എന്നുണ്ട്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. ഇടുത്തുചാട്ടക്കാരനാണ്, ഇങ്ങനെ പലതരത്തിലുമുള്ള സ്വഭാവങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന അതിൻ്റെ ദുഷിച്ച വശങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന ഇതിനൊരു മാറ്റത്തിന് എന്താണൊരു സാധ്യത എന്ന് അന്വേഷിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ എല്ലാത്തിനും ദേഷ്യം വരുന്ന നമ്മുടെ വീട്ടിലുള്ള ചെറുമക്കൾ സോഫയുടെ മുകളിൽ കയറിയാൽ ദേഷ്യം വരുന്ന, നമ്മുടെ അടുത്തു വന്നിരുന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ ദേഷ്യം വരുന്ന, നമ്മൾ എവിടെയെങ്കിലും യാത്രക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ സെറ്റാക്കി വച്ചതില് ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് വലിക്കുമ്പോൾ ദേഷ്യം വരുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഇങ്ങനെ വരുന്നുണ്ട് എങ്കിൽ, അതിൽ നിന്നൊരു മാറ്റം, ഒരു കാരുണ്യത്തിന്റെ ഒരു രീതി കടന്നു വരാൻ
നമുക്ക് കാണുവാൻ ചെയ്യുവാനുള്ള ഏറ്റവും നല്ല മാർഗം വീട്ടിലെ ചെറിയ കുട്ടികളോട് നല്ല രീതിയിൽ കമ്പനി ആവുക എന്നുള്ളത് മാത്രമാണ്. ഏറ്റവും നല്ല രീതി അത് തന്നെയാണ്. ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കണ്ട മാറ്റം അതായിരുന്നു. മുതിർന്ന ഒരു പെൺകുട്ടി ചെറിയ കുട്ടികളുടെ ഒരു സ്വഭാവത്തിലേക്ക് മാറിയതിന്റെ കാരണം, ഒരു മണിക്കൂറെങ്കിൽ, ഒരു മണിക്കൂർ ആ മദ്രസയിൽ വന്നിരിക്കുമ്പോൾ തന്റെ കൂടെ പഠിക്കുന്ന ചെറിയ മക്കളുടെ ആ പെരുമാറ്റം അവളെ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മക്കളെ, ചെറുമക്കളെ ചുംബിക്കുന്നത് കണ്ട ഒരു സഹാബി ഉണ്ടല്ലോ, ആ സഹാബി വല്ലാത്തൊരു ആകാംക്ഷയിൽ അത്ഭുതത്തോടുകൂടി പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് 10 മക്കൾ ഉണ്ടായിട്ടും ഞാൻ എന്റെ 10 മക്കളെയും ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ ഒരു മറുപടി, മല്ല യർഹമുല യർഹം, കരുണ കാണിക്കാത്തവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല കരുണ കാണിക്കുകയില്ല എന്നുള്ളതാണ്. മക്കളെ ചുംബിക്കുന്ന വിഷയത്തെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്നത് ഒരു കരുണയാണ് എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ ചേർത്തു പിടിക്കണം, ചെറുമക്കളെ ചേർത്തു പിടിക്കണം. ചെറിയ മക്കളെ കാണുമ്പോൾ അവരോട് കൊഞ്ചിക്കാൻ നമുക്ക് സാധിക്കണം, അവരോ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം, അവരോ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. സ്കൂളിലും അതല്ലെങ്കിൽ പ്രേ സ്കൂളിലും ഒക്കെ ഒരുപാട് വിശേഷങ്ങൾ കുത്തിനിറച്ച രീതിയിൽ വീട്ടിലേക്ക് വരുന്നവരോട് മനസ്സ് തുറന്ന് കേൾക്കാൻ, അത് ആസ്വദിക്കാൻ, അവര് പറയുന്നത് അതിന് മറുപടി നൽകാനൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ മനസ്സിലെ കട്ടി അതിങ്ങനെ കുറഞ്ഞ് കരുണയുള്ള ഒരു ഒരു മനുഷ്യനെ കണ്ടാൽ സ്നേഹത്തോടെയും അവനോട് വാത്സല്യത്തോടെയും കൂടെയൊക്കെ നോക്കാനുള്ള ഒരു മനസ്സ് അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന വലിയ പാഠം ഇസ്ലാം പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലുള്ള, നമുക്കറിയുന്ന, നമുക്ക് ഏറ്റവും സ്നേഹമുള്ള, എല്ലാ വിധത്തിലുമുള്ള നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോട് അധിക സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ, അവരോട് സംസാരിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. അത്തരത്തിൽ മനസ്സിന് ഒരുപാട് ഉന്മേഷങ്ങൾ കിട്ടുന്ന, ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന മാർഗങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ കരുണയുള്ള, എല്ലാവരോടും കരുണ കാണിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.